ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി തിരുവനന്തപുരത്തെ പ്രദേശങ്ങളിലും കടന്നു പോകാനുള്ള സൂചന ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ അത് റെഡ് അലർട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ബുറേവി ചുഴലിക്കാറ്റിൻ്റെ ആഘാതം വലിയ തോതിൽ ഉണ്ടായേക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ജില്ലാ ഭരണകൂടം അതിശക്തമായ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാവുകയാണ്. തിരുവനന്തപുരത്തേക്ക് പ്രത്യേകിച്ചും കന്യാകുമാരി ജില്ലയെ സാരമായി ബാധിച്ചേക്കും എന്നുള്ള സൂചനയുള്ളതിനാൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങൾ അവിടെ കർശന ജാഗ്രതാ നിർദ്ദേശം പാലിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നെയ്യാറ്റിൻകര മേഖലയിലൂടെ ചുഴലിക്കാറ്റ് കടന്നു പോകും എന്നുള്ള ഒരു സൂചന കൂടി ലഭ്യമായിരിക്കുന്നു. തെക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ജാഗ്രത മുന്നറിയിപ്പുള്ളത്. ബുറേവി ചുഴലിക്കാറ്റ് ഇന്ന് ശ്രീലങ്കൻ തീരം കടക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നു. കേരളത്തിൽ അതീവ ജാഗ്രത ഉണ്ടാകണം എന്നാണ് വ്യക്തമാകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 11 കിലോമീറ്റർ വേഗത്തിലാണ് ബുറേവി ചുഴലിക്കാറ്റ് മുന്നോട്ട് നീങ്ങുന്നത്. തമിഴ്നാട്ടിലെ ട്രിങ്കോമാലിക്ക് 330 കിലോമീറ്ററും കന്യാകുമാരിക്ക് 740 കിലോമീറ്ററും അകലെയായിട്ടാണ് ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ കൂടുതൽ കരുത്ത് ആർജിച്ചേക്കാം എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ബുറേവി പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തന്നെ സഞ്ചരിച്ച് ഇന്ന് രാത്രി തന്നെ ശ്രീലങ്കൻ തീരത്ത് പ്രവേശിക്കും എന്നുള്ള ഒരു നിർദ്ദേശം വ്യക്തമാകുന്നു. മണിക്കൂറിൽ 95 കിലോമീറ്റർ വരെ വേഗത്തിൽ ശ്രീലങ്കയിൽ പ്രവേശിക്കുന്ന കാറ്റ് തുടർന്നും വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് വെള്ളിയാഴ്ച പുലർച്ചയോടെ തമിഴ്നാട് തീരത്ത് എത്തിയേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. തമിഴ്നാട് തീരത്തേക്ക് നാളെ ഉച്ചയോടെ ചുഴലിക്കാറ്റ് എത്തുമ്പോൾ മുതൽ തെക്കൻ കേരളത്തിൽ അതിൻ്റെ ആഘാതം അനുഭവപ്പെട്ടു തുടങ്ങും. ശക്തമായ മഴയുണ്ടാകും. രാവിലെ 2 മണിയോടുകൂടി ഇടിവെട്ടോടുകൂടിയുള്ള മഴ പെയ്തേക്കും എന്നുള്ള സൂചന കൂടി വ്യക്തമാവുകയാണ്. ഇത് കേരളത്തിൽ പ്രവേശിക്കുന്ന ദിവസം. ഇനിയുള്ള ദിവസങ്ങൾ അതിനിർണായകമാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ വ്യാപകമായും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ അതിതീവ്രമായുമുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ 48 വില്ലേജുകളിൽ അതിതീവ്ര ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ കളക്ടറിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പൂർണ്ണമായ വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കടൽത്തീരത്ത് സഞ്ചാരികൾക്കും കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തീരദേശവാസികൾക്ക് സർക്കാർ കർശന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നു. എല്ലാവരും എമർജൻസി കിറ്റുകൾ തയ്യാറാക്കി വെക്കണം എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ പ്രചരിക്കുന്ന വാർത്തകൾ, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ നടപടിയെടുക്കുമെന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ബോട്ട്, വള്ളം, വല എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കണം. സുരക്ഷിതമായ മേൽക്കൂരയില്ലാത്തവർ അവിടം വിട്ട് മാറണം. മൊബൈൽ ഫോണുകൾ ചാർജ് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ പോർട്ടബിൾ ചാർജർ കയ്യിലുള്ളവർ അത് സൂക്ഷിക്കണം. അടിയന്തര സാഹചര്യത്തിൻ്റെ ഒരു സാധ്യത കണക്കിലെടുത്ത് ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നാൽ കോവിഡ് ചട്ടം പാലിക്കണമെന്നും സംശയങ്ങളുണ്ടായാൽ 1077 1077 നമ്പറിൽ വിളിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.